ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ആർ സി കാറിന്റെ വീഡിയോ ആണ്. ഇതൊരു 4x4 ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഒന്ന് നോക്കാം. ഇത് അതിന് റെഡ് കളറിൽ ഒരു കാറിൻ്റെ ഫ്രണ്ട് ഷേപ്പൊക്കെ ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. ഒരു ഗണ്ണ് പോലൊക്കെ വയ്ക്കുന്ന റിമോട്ട്. ഇതൊരു ടയറാണ്, ഇതിൻ്റെ തിരിക്കണ സാധനം ഒരു ടയറാണ്. പിന്നെ അതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ്റെ ഇത്. അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കാം. പിന്നെ ഇത് ബാറ്ററി ഇടുന്ന ഒരു മോഡലാണ്. നല്ലൊരു അടിപൊളി ഡിസൈനാണിത്. അതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ അവിടെ ആയിട്ടൊരു LED ലൈറ്റ് ഉണ്ട്. ആ LED ലൈറ്റ് സ്റ്റോക്കായി വരുന്നതന്നെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആക്സില്. പിന്നെ ഇതിൻ്റെ ടയേഴ്സൊക്കെ നല്ല വീതിയുള്ളൊരു ടയേഴ്സാണ്, നല്ല വലുപ്പമുള്ള ടയേഴ്സാണ്, ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ. ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് ഒരു ഹിഞ്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഫിറ്റ് ചെയ്താണ്, കമ്പനി എന്ന് വരുമ്പോൾ ഇല്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ വണ്ടീൻ്റെ ശരിക്കുള്ള കളറ്. ഇത് ഞങ്ങൾ ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് ഇവിടെ ബ്രസീലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്. മേലെയും അതിനെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രെയിം. ഇത് മറിഞ്ഞാലൊന്നും കേടില്ലായിരിക്കാനുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള ഫ്രെയിമാണ്. ഇതൊരു കട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. പിന്നെ മുകളിലായിട്ട് ഒരു LED ലൈറ്റ് കൊടുത്തതാണ്. ഇത് ഞങ്ങൾ ഫിറ്റ് ചെയ്ത ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോറോള്. അത്യാവശ്യം നല്ല രീതിയിൽ ഷോക്കപ്പാണ്, ഷോക്കപ്പാണ്. ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടിൻ്റെ മുകളിൽ കണ്ട ബോഡി പാർട്ടൊക്കെ ഈ സൈഡിലുണ്ടായി. ഞങ്ങൾ ഊരി കളഞ്ഞതാണ്. ഓക്കെ, ഫ്രെയിമിൻ്റെ മുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഊരി കളഞ്ഞതാണ്. പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ രണ്ട് സീറ്റൊക്കെ കാണാം. സീറ്റും സ്റ്റിയറിംഗ് വീലൊക്കെ കാണാം ഇവിടെ. പിന്നെ ഇതാണ് ഇതിൻ്റെ റിയർ സൈഡ്. റിയർ സൈഡിൽ ഇതൊരു ഫോർ വീലർ ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റിയർ ആക്സിലാണിത്. ഇതിൻ്റെ ഷോക്ക് അബ്സോർബറൊക്കെ നല്ല റെഡ് കളറിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിംസും ഒരു റെഡ് കളറൊക്കെ ഉള്ള ഒരു റിംസാണ്. പിന്നെ ഇവിടെ ആയിട്ട് സ്പീക്കറിൻ്റെ പോലെ ഒരു ഡമ്മി ഭാഗം കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. അത് പഴയതിനെക്കാട്ടും കുറച്ച് പവർ കൂട്ടിയിട്ട് ഞങ്ങൾ ഫിറ്റ് ചെയ്ത ബാറ്ററിയാണ്. പിന്നെ സാധാരണ ബാറ്ററി ഇതിൻ്റെ ഉള്ളിലാണ് വരാറ്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാണ്. ഈ സ്വിച്ച് ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായത്. ആദ്യം ഇതിൻ്റെ അടിയിലായിരുന്നു സ്വിച്ച് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്. പിന്നെ അതാ സ്വിച്ച് ഞങ്ങൾ അടിയിട്ട് ലൈറ്റിന് വേണ്ടി മാറ്റിയിരുന്നു. ഉള്ളിൽ കാണുന്ന ചുവപ്പ് ലൈറ്റ് ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തതാണ്.